ഹായ്, വളരെ കംഫർട്ടബിൾ ആയിട്ട് ഈ മേശയുടെ സൈഡിൽ ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ആലോചിച്ചു. ജൂലൈ മാസത്തിൽ തുടങ്ങിയ യാത്ര ഇടയിൽ തുടങ്ങിയപ്പോൾ തന്നെ നിർത്തി, തിരിച്ച് വീട്ടിലെത്തി, നാട്ടിലെത്തി. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 21 സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഇപ്പോൾ സെപ്റ്റംബർ 28, ഒരു മാസം കഴിഞ്ഞു, ഒരാഴ്ചയും കഴിഞ്ഞു. വളരെയധികം നല്ല എക്സ്പീരിയൻസുകളാണ്. അത് എങ്ങനെയാണ് പറഞ്ഞറിയിക്കുക എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ, ഇത്രയും വലിയൊരു ദീർഘ സമയം എടുത്തുകൊണ്ടുള്ള ഒരു യാത്ര, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം, ആദ്യമായിട്ടാണ്. വലിയ രീതിയിൽ കാശ് ചിലവാക്കാതെ, ലക്ഷ്യൂറിയസ് അല്ലാതെ, എന്നാൽ ബജറ്റാണോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബജറ്റല്ലാതെ, അത്യാവശ്യം നല്ല രീതിയിൽ കറങ്ങി തിരിഞ്ഞ് പല 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 സംസ്ഥാനങ്ങളിൽ കൂടെ, പല പല ടൗണുകളിൽ കൂടെ, വില്ലേജുകളിൽ കൂടെ, പലതരത്തിലുള്ള വേഷവിധാനങ്ങളിലൂടെ, ഭാഷകളിലൂടെ, പ്രദേശങ്ങളിലൂടെ, വഴികളിലൂടെ, ഇതൊക്കെ ഒരു അനുഭവം തന്നെയാണ്. ഇത് എഴുതി വയ്ക്കണമെന്നുണ്ട്, പക്ഷേ എഴുതി വയ്ക്കുമെന്നുള്ള രീതിയിലാണ് പുറപ്പെട്ടത്. നിർഭാഗ്യവശാൽ എൻ്റെ കയ്യിലുള്ള ബാഗിൻ്റെ വെയ്റ്റും ഞാൻ വാങ്ങിയിട്ടുള്ള ഡയറിയുടെ ഖനവും, അത് രണ്ടും ഒരു അതെടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എഴുതൽ നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ കുറേ എഴുതാനുണ്ട്, ഇതെങ്ങനെ എഴുതും എന്നുള്ളത് അറിയില്ല. പക്ഷേ ചില സാധനങ്ങൾ നമ്മൾ എഴുതാതെയോ പറയാതെയോ ഇരിക്കുന്നതാണ് അതിൻ്റേതായിട്ടുള്ളൊരു മനോഹാരിത. ഞാനൊരു എഴുത്തുകാരനൊന്നുമല്ല, പക്ഷേ എനിക്ക് വന്നിട്ടുള്ള അനുഭവങ്ങളിലെ ഏറ്റവും നല്ല അനുഭവം ഏതാന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ സൂറത്തിലാണ് ഉള്ളത്. ഏറ്റവും സന്തോഷം തരുന്ന പല മൊമെൻറ്റ്സ് ഉണ്ട്, ആയിരത്തിലധികം ഉണ്ടായിരിക്കും. പക്ഷേ മിനിഞ്ഞാന്ന്, അതായത് 25-ാം തീയതി, മിനിഞ്ഞാന്നല്ല, 4 ദിവസം മുന്നേ ഞാനിവിടെ അമ്മാത്തെത്തിയപ്പോൾ ചോറ് മോളൊരൊഴിച്ച കൂട്ടാൻ, അല്ലെങ്കിൽ മുളോഷ് എന്ന് പറയും, മോരൊഴിച്ചിട്ടുണ്ടെന്നറിയില്ല, മുളോഷ് എന്ന് പറയും, പപ്പടം, ക്യാബേജ്, ഉപ്പേരി, എൻ്റെ ഗുരുവായൂരപ്പ, എന്താ ഞാൻ പറയുക, അതൊരു ഒരു മറക്കാനാവാത്ത അനുഭവമാണ്. നമ്മളിപ്പോൾ ഇല്ലത്തുനിന്ന്, വീട്ടിൽനിന്ന് അച്ഛനും അമ്മയും കാർത്തികയൊക്കെ ഉണ്ടാക്കി തരണം, ഭക്ഷണം കഴിച്ച് കഴിച്ച് ശീലായി, അത് നമുക്ക് ജീവിതത്തിൽ ഇല്ലാതെ വന്നിട്ടുള്ള 1.5 മാസം, 1 മാസം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഒരു ഈ ഒരു നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോഴുള്ളൊരു ഒരു സമാധാനം ഉണ്ടെന്ന് പറയാം. അത് വല്ലാത്തൊരു നൊസ്റ്റാൾജികതകഥയായിരുന്നു. അതുപോലെ പലതും ഉണ്ട്. അപ്പോൾ നാളെ 29 കഴിഞ്ഞപ്പോൾ, നാളെ 30 അല്ലേ, സോറി, നാളെ 29, 29-ാം തീയതി വ്യാഴാഴ്ച നേരെ മുംബൈയിലേക്കാണ് പോണത്. അവിടെ എൻ്റെ ഫ്രണ്ടും ഹസ്ബൻഡും അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു PG പറഞ്ഞു വെച്ചിട്ടുണ്ട് എൻ്റെ സീനിയേഴ്സിനോട് സംസാരിച്ചിട്ട്. അത് എത്ര ദിവസത്തേക്കാണ്, എങ്ങനെയാണ് അതിൻ്റെ അഗ്രിമെൻറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അവർ നോക്കി വെച്ചിട്ടുണ്ട്, നീവാ, നമുക്ക് അഡ്വാൻസ് കൊടുക്കാം, അതിൻ്റെ കൂടെ റെൻറ്റ് പറ്റുന്ന എങ്ങനെയൊക്കെയാണെന്നുള്ളത് കൊടുക്കാം. പിന്നെ ഇന്നത്തെ ഈ ഒരു അനുഭവം എന്ന് വെച്ചാൽ, മൈ ലൈഫ് സ്റ്റൈലിൻ്റെ ബിസിനസ് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബോംബെയിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് പല പല കാര്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ ഒരു യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ കാലങ്ങളായിട്ട് ഹിന്ദി അധികം സംസാരിക്കാറുണ്ടായിരുന്നില്ല. സംസാരിക്കും, അത്യാവശ്യം കുഴപ്പമില്ലാതെ, വ്യാകരണ ശുദ്ധിയൊന്നും നോക്കാതെ കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും. അത് കാര്യങ്ങൾ അവർ പറഞ്ഞത് എനിക്കും മനസ്സിലാവും. അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കണം. പിന്നെ നമ്മൾ ഈ ഒരു കൊറോണ, കോവിഡ് എന്നൊക്കെ പറഞ്ഞ സംഭവത്തിൽ ഞാനൊരു കംഫേർട്ട് സോണിലായിരുന്നു കുറേ കാലങ്ങളായിട്ട്. ഊണ് കഴിക്കുക, യൂട്യൂബ് നോക്കിയിരിക്കുക, വലിയ കാര്യങ്ങളൊന്നും ചെയ്യാതെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നാട്ടിൽ തന്നെ സെറ്റിലാവുക, അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. കോവിഡെന്ന് മാത്രമല്ല, ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ വർക്കുകൾ ചെയ്യുന്നു, ക്ലാസ്സുകൾ എടുക്കുന്നു, കാശ് മേടിക്കുന്നു, കാശ് സമ്പാദിക്കുന്നു, വലിയ രീതിയിലൊന്നല്ലെങ്കിൽ ചെറിയ രീതിയിൽ സമ്പാദിക്കുന്നു. അതൊന്നുമല്ല ജീവിതം. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിലും നമ്മളെവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ കുഴപ്പമില്ല പിന്നെ ആവാം, ആ രീതിയിൽ ചിന്തിക്കും. അങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. മോഹങ്ങൾ ഒരുപാടുണ്ട്. നല്ലൊരു വണ്ടി മേടിക്കണം, 2-വീലർ നല്ലൊരു വണ്ടി മേടിക്കണം, നമ്മുടെ നാട്ടിലൊന്നും കാണാത്തൊരു വണ്ടി മേടിക്കണം, അതേതാണെന്ന് എനിക്കറിയാം. അതുപോലെ ഒരു കാറ് മേടിക്കണം, അത് കാറല്ല, ജീപ്പിനോടാണ് എനിക്ക് താല്പര്യം, അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഹീന്ദ്ര ഥാറ് 3 തവണ ബുക്ക് ചെയ്ത് 3 തവണയും വാങ്ങാൻ പറ്റാത്തതിലുള്ള ഖേദം എനിക്കുണ്ട്. അപ്പോൾ ഈ യാത്രയിലുള്ള മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം, ഞാൻ പറഞ്ഞ പോലെ പല രാജ്യങ്ങളല്ല, പല സംസ്ഥാനങ്ങളിൽ കൂടെയൊക്കെ പോയി വന്നപ്പോൾ നമ്മുടെ വൃത്തിബോധം എന്താണെന്നുള്ളത് നമുക്ക് കുറേ മാറ്റങ്ങൾ വന്നു. ഞാൻ പണ്ടേ കുറേ ബോംബെയിലായിരുന്നല്ലോ കുറേ കാലം, മുംബൈയിൽ, അന്നൊക്കെ അറിയാമായിരുന്ന കാര്യം മറന്നുപോയി. നാട്ടിലെത്തിയപ്പോൾ നമ്മൾ ഡെയിലി കുളിക്കുന്നു, സോപ്പ് തേക്കുന്നു, ഷാമ്പു ചെയ്യുന്നു, എണ്ണ തേക്കുന്നു, അതൊക്കെ മാറിയിട്ട് കുറേ കാര്യങ്ങളിപ്പോൾ ചെയ്യാത്ത അവസ്ഥ. കുളിക്കാറുണ്ട്, സോപ്പ് തേക്കാറുണ്ട്, വല്ലപ്പോഴും പല്ല് തേക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തി ശുചിത്വം എന്നതിലുപരി നമ്മളിപ്പോൾ നമ്മുടെ നഗരം,
നമ്മുടെ പട്ടണം, നമ്മുടെ തൊട്ടടുത്തുള്ള പരിസരം, ഇതൊക്കെ എങ്ങനെയാ വൃത്തിബോധം, ആൾക്കാരുടെ വൃത്തിബോധം, അതൊക്കെ നമ്മളെ ഒരു കാഴ്ചപ്പാടൊന്നും അതൊന്നും അത് മാത്രമല്ല ശരി, അത് മാത്രം ശരിയാവില്ല. കാരണം പലർക്കും പലപരുടേതായിട്ടുള്ള ആൾക്കാരുടെ ശരികളുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലായി. അപ്പം ഞാനിപ്പോൾ ഇന്ന് സൂറത്തിൽ, ഈ ഒരു സൂറത്തിലെ ഇന്നത്തെ ഈ ഒരു ട്രിപ്പിലെ ഈ ഒരു അവസാന ദിവസമാണ് സൂറത്തിൽ. അപ്പോൾ ഇന്ന് സൂറത്തിൽ ആ മൈ ലൈഫ് സ്റ്റൈലിൻ്റെ സ്റ്റോറിൽ പോയപ്പോൾ ഞാൻ അവിടുത്തെ അവരുടെ സംസാരം, അവരുടെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു. എങ്ങനെയാണ് അവരുടെ സംസാരം, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ജീവിതത്തിൽ? ഒരാളൊരു ജീവിതം മുഴുവൻ കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു, അതാണ് എൻ്റെ ജീവിതം, ആ ഒരു ജോലിയാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരർത്ഥവും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് പണ്ടേ അറിയാം. പക്ഷേ എന്തുകൊണ്ട് യു ആർ നോട്ട് ട്രൈയിങ് ഗുഡ്? എൻ്റെ കയ്യിൽ മൈ ലൈഫ് സ്റ്റൈൽ പോലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എല്ലാവരും പറയും ആളച്ചേർത്തണ പരിപാടിയില്ലേ, ആൾക്കാരെല്ലാവരും വേണ്ടേ? നല്ല കാര്യങ്ങൾക്കാണെങ്കിലും ആൾക്കാർ വേണം. വെള്ളമടിക്കാൻ മോശം നല്ല വെള്ളമടിക്കണവരുണ്ട്, ഞാൻ വെള്ളമടിക്കില്ലെങ്കിലും വെള്ളമടിച്ചാൽ ആൾക്കാരെ സംബന്ധിച്ചിട്ട് നല്ലതാണ്, അതിനും ആൾക്കാർ വേണം. കൊള്ളസങ്കേതത്തിൽ ആൾക്കാർ വേണം, കൂടെ വേണ്ടേ? അപ്പോൾ അതുപോലെ നമ്മൾ ജീവിതത്തിൽ സ്വപ്നം കാണാൻ ഒന്നിച്ച്, എന്തുകൊണ്ട് ഒന്നിച്ച് കൂടിക്കൂടെ? അപ്പോൾ ആളച്ചേർത്തുള്ള പരിപാടിയില്ലെന്ന് ചോദിക്കുന്നത് കുറേ മഹാന്മാരുണ്ട്. അവർക്കൊന്നും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ അതല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിൻ്റെ മൾട്ടി ലെവൽ മാർക്കറ്റിൻ്റെ ഒന്നും വില അറിയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഞങ്ങൾ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി അൺലിമിറ്റഡ് ആയിട്ടുള്ള ഓഫേഴ്സും ഓപ്പർച്യൂണിറ്റികളും, നിങ്ങൾക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സപ്ലിമെൻസും, അതും ആയുഷിൻ്റെ സർട്ടിഫിക്കേഷനുള്ള സ്റ്റാൻഡേർഡ് അല്ല, പ്രീമിയം സർട്ടിഫിക്കേഷനുള്ള പ്രീമിയം സർട്ടിഫിക്കേഷൻസ് ഉള്ള പ്രോഡക്റ്റുകളൊക്കെ തരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വർക്ക് ചെയ്യുക, നിങ്ങളൊരു 3 വർഷം നിങ്ങൾക്ക് ഞങ്ങൾക്ക് താ, നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് വരുമാനം തരാം, അതും ചെറിയ വരുമാനം എന്നല്ല, നല്ല വരുമാനം. അപ്പോൾ പറയും ഈവൻ എൻ്റെ കസിൻസിന് പേരെടുത്ത് പറയില്ല പല ആൾക്കാരും, തൻ്റെ ഒരു ബിസിനസ്, ഇത് ബിസിനസ്സാണ്, ബിസിനസ് എന്ന് വെച്ചാൽ ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള ബിസിനസ് മാത്രമല്ല ബിസിനസ്, കോടികൾ മുടക്കിയിട്ടുള്ള ബിസിനസ് മാത്രമല്ല ബിസിനസ്. പറഞ്ഞു വരണത് പല അനുഭവങ്ങളിലും കൂടി കടന്നുപോയി വന്നപ്പോൾ നാട്ടിൽ ഞാൻ ചെയ്യാത്ത പല കാര്യങ്ങളും, നല്ല രീതിയിലുള്ള പല കാര്യങ്ങളും, പോസിറ്റീവ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, എക്സൈറ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനുള്ള അവസരം നമ്മുടെ കംഫേർട്ട് സോണിലിരുന്ന് നമുക്ക് കിട്ടില്ല. ചിലർക്ക് കിട്ടും, എന്നെ സംബന്ധിച്ച് എനിക്കത് കിട്ടിയിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ കുടുംബത്തോട് ഞാൻ പറഞ്ഞു, അച്ഛനോടും അമ്മയോടും വൈഫിനോടും കുട്ടികളോടും പിന്നെ പറയാറായിട്ടില്ലാത്തതുകൊണ്ട് അവരോടും പറഞ്ഞിട്ട് ഞാൻ പോകുന്നിട്ടുള്ളത് 6 മാസത്തെ കാലത്തെ യാത്ര. ഈ 6 മാസം കൊണ്ട് എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുണ്ട്, ശാരീരികമായിട്ട് മാനസികമായിട്ട്. അയ്യോ, എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ പണ്ട് പറയാറുണ്ട്, ദോശ കഴിക്കാൻ കിട്ടാത്തതുകൊണ്ട് ബോംബെത്തെ നല്ല ജോലി കളഞ്ഞു വന്ന ആളാണ് ഞാൻ. ഒരു പക്ഷേ സത്യമാണത്. ദോശ ഇഡ്ഡലി എന്നുള്ളതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സിൽ പെട്ട ഏറ്റവും വലിയ വലിയ കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഭക്ഷണം എന്നുള്ള സംഭവം എന്തെങ്കിലും വിശപ്പ് മാറാനുള്ള കഴിച്ചാൽ മതിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊരൊറ്റ വീഡിയോ ക്ലിപ്പാണ്, കാരണം 7 മിനിറ്റ് ഇപ്പോഴേ ആയി. ജീവിതത്തിൽ പലതും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ കാണേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ കാണാതിരിക്കുന്നത് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴാണ്. അതൊന്നും മാറ്റി ചിന്തിക്കുക, പുറത്തിറങ്ങുക. നിങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു മാസമെങ്കിലും ഭാര്യയും അച്ഛനെയും അമ്മയൊക്കെ കൊണ്ട് വണ്ടി ഉണ്ടെങ്കിൽ, വണ്ടി ഇല്ലെങ്കിലും ട്രെയിൻ പിടിച്ചിട്ടെങ്കിലും ഒരു മാസം കറങ്ങുക. അച്ഛനമ്മമാർ കറങ്ങിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ യാത്രകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛൻ നല്ലോണം യാത്ര ചെയ്തിട്ടുണ്ട് അമ്മയും കൂട്ടിയിട്ട്. അവർ തീർത്ഥയാത്രകളാണെങ്കിലും ട്രെയിനിലും ഫ്ലൈറ്റിലും ബസ്സിലും, ഫ്ലൈറ്റിലില്ല ബസ്സിലൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പറഞ്ഞു വരണത് ജീവിതത്തിൽ പല കാര്യങ്ങളും നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കംഫേർട്ട് സോൺ ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഡു എ ലോട്ട് മോർ. അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്നും ഞാനിപ്പോൾ പറയാനാളല്ല, കാരണം എൻ്റെ ബാങ്ക് അക്കൗണ്ടും സംഭവങ്ങളൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ അതാണ് ഇതാണ് എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ അയ്യോ എന്നെ സഹായിക്കണേ ഇതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ യാത്ര ചെയ്യുന്നു വേണം. നിങ്ങളൊരു പർട്ടിക്കുലർ വ്യക്തികളെ മാത്രം കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നേടാൻ പോകില്ല. നിങ്ങൾ നല്ല ഞാനാണെങ്കിലും, അപ്പോൾ ഞാൻ ഒന്നും നേടി എന്നല്ല ഞാൻ പറയണം, എനിക്ക് കിട്ടിയിട്ടുള്ള പരിചയങ്ങൾ, എനിക്ക് കിട്ടിയിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങൾ, മലയാളികളല്ലാത്ത കുറേ ആൾക്കാർ, മലയാളികളും ബെസ്റ്റാണ്. കഴിഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ മലയാളികളെ കണ്ട കാര്യം, ദ്വാരകയിൽ, സോറി, സോമനാഥിൽ വെച്ചിട്ട് ഒരു വിജയൻ സാറിനെ വളരെ രസകരമായിരുന്നു അദ്ദേഹത്തെ കണ്ട്. ഇപ്പോൾ ഗുജറാത്തിൽ വന്നപ്പോൾ ഇന്നലെ ഞങ്ങൾ ഗർബ കളിച്ച, ഞാൻ കളിച്ചിട്ടില്ല, ഞാൻ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അവിടെ കണ്ട ഫാമിലി ജം ആണ്. ജം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡൂര്യംന്നോ മുത്തുച്ചിപ്പിന്നോ, കാരണം അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാവരും നല്ലവരാണ്, പക്ഷെ നമുക്ക് അവരൊന്നും പേഴ്സണലായിട്ട് അറിയാനുള്ള അവസരങ്ങൾ കിട്ടാറില്ല. യാത്ര ചെയ്യുക, യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതൊക്കെ വലിയൊരു യാത്രയുടെ ഒരു സിമ്പിൾ സ്മോൾ വെടിക്കെട്ടാണ്. യൂട്യൂബിന് വേണ്ടിയിട്ടല്ല ഞാൻ യാത്ര ചെയ്യുന്നത്, പക്ഷേ ഞാൻ യാത്ര ചെയ്യുന്നത് യൂട്യൂബിൽ എടുക്കണമെന്നേ ഉള്ളൂ. ഞാൻ നല്ലൊരു വ്ളോഗറോ കണ്ടൻറ് ക്രിയേറ്ററോ ഒന്നല്ല, എൻ്റെ അനുഭവങ്ങൾ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യണം. അത് ആൾക്കാർക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടാൽ നന്നായി, അതിൽ കൂടെ ഒരു 5 രൂപ കിട്ടിയാൽ നന്നായി. നമ്മുടെ തൂവൽ കൊട്ടാരത്തിൽ എന്താണ് ജയറാം പറഞ്ഞ പോലെ,
ജയറാമിനോട് കാരണവർ ചോദിക്കും, ഇപ്പൊ എന്തിനാ ഈ 50 ലക്ഷം കൊട്ടൊക്കെ, നമ്മളെ കോടതിയിൽ ഇത്തങ്ങനെ വാദിച്ച പൈസ എങ്ങനെ കിട്ടുമല്ലേ? അപ്പൊ പിന്നെ ജയറാം അദ്ദേഹത്തോട് മറുപടി പറയും, എന്തൊക്കെയായ എന്താ ഇവിടെ ഈ നമ്മളെ തേവരുടെ മുമ്പിൽ വന്ന് രണ്ട് മേളം അങ്ങോട്ട് അല്ലെങ്കിൽ രണ്ട് കൊട്ടം അങ്ങോട്ട് കൊട്ടിയാൽ കിട്ടണ ദക്ഷിണേന്ത്യ ഒരു ഭംഗിയുണ്ടല്ലോ അല്ലെങ്കിൽ മഹത്വം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുകയാണെങ്കിൽ ദി ബെസ്റ്റ് ആണ്. യൂട്യൂബിൽ നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഞാനും ശ്രമിക്കാം. ഞാൻ എടുക്കുന്ന വീഡിയോസൊക്കെ നല്ല രീതിയിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, പ്രസൻറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ. ഫോണിൽ റെക്കോർഡ് ചെയ്യണ ഇത് എൻ്റെ എക്സ്പീരിയൻസസ് മാത്രമാണ്, ഇതിൽ ക്വാളിറ്റി എന്ന കണ്ടന്റ് ഇല്ല, എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനിയും യാത്രകൾ ചെയ്യാണ്ട് ഓൾമോസ്റ്റ് ഒരു മാസവും ഒരാഴ്ചയും കഴിഞ്ഞു. ഒരു വെള്ളിയാഴ്ചയാണ് ഞാൻ പുറപ്പെട്ടത് ബാംഗ്ലൂരിൽ നിന്ന്, അല്ല ഒരു ശനിയാഴ്ച ഒരു 21st ഓഗസ്റ്റ് എന്താണോ അന്നാണ് ഞാൻ പുറപ്പെട്ടത്. ഒരു മാസം ഒരാഴ്ചയും കഴിഞ്ഞു. ഇനിയുണ്ട് ഒരു 4-5 മാസം വിത്ത് ഫാമിലിയുടെ സപ്പോർട്ടോടുകൂടി. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും അവരൊക്കെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഫോൺ കോളുകളിലായിക്കോട്ടെ, മെസ്സേജുകളിലായിക്കോട്ടെ, റൂട്ട് മാപ്പുകൾ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ഇവിടെ എൻ്റെ അമ്മായിയുടെ അമ്മ വരും റെയിൽവേ സ്റ്റേഷനിൽ, അവരെ കൊണ്ടുവരാൻ പോകണം. നാളെ ഞാൻ 4 മണിക്ക് വൈകുന്നേരം സൂറത്തുനിന്ന് വണ്ടി കയറും. 8 മണിയോടുകൂടിയിട്ട് ബാന്ദ്രയിലേക്കുള്ള ട്രെയിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ വസായി റോട്ടിൽ ഇറങ്ങും, പിന്നെ അവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ 2 ദിവസം നിൽക്കും അല്ലെങ്കിൽ 1 ദിവസം നിൽക്കും. പിന്നെ എനിക്ക് PG കാര്യങ്ങൾ അന്വേഷിക്കണം, പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതൊരു ഈ പറഞ്ഞ യാത്രകളുടെ ഇടയിൽ വീണ് കിട്ടിയ 3 റെസ്റ്റിംഗ് ഡേയ്സ് ആയിരുന്നു. മൂന്നല്ലേ ആണ് തോന്നുന്നത്, ഓർമ്മയില്ല. എന്തായാലും നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്തു. ഇന്നാണ് ഇപ്പോൾ ഒന്ന് പുറത്തിറങ്ങി, ഇന്നലെയും പുറത്തിറങ്ങി. അയ്യോ, 3 അല്ല, ഇത് 4th ദിവസമാണ് റെസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയുണ്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ്. എൻ്റെ രൂപം നോക്കണ്ട, ഞാൻ മേക്കപ്പ് ഒന്നും ഉണ്ടാറില്ല. പിന്നെ ഏകദേശം കുറേ ദിവസങ്ങൾക്ക് ശേഷം റിങ്സ് ഇട്ടപ്പോൾ ഒരു സന്തോഷം. റിങ്സ് ഇടുമ്പോൾ ഇതിങ്ങനെ ഇളകുമല്ലോ, അപ്പോൾ ഈ ചെവി ഇങ്ങനെ ഇളകുമ്പോൾ ഒരു സുഖമാണ്. അപ്പോൾ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. അടുത്ത വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാൻ ചിലപ്പം ഓർക്കാറില്ലേ, കാരണം ഞാനൊരു വ്ളോഗറല്ല, ഞാനൊരു എൻ്റെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യണ ഒരു വീഡിയോ ഇടുന്ന ഒരാളെന്നുള്ളതുണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ ഡെയിലി പറയണമെന്നുണ്ട്, നടക്കണ പരിപാടിയല്ല. ആകെ ഈ ഷർട്ട്, ഈ ടീഷർട്ട് എൻ്റെ 1 മാസമായിട്ടുള്ളൂ, ഈ ടീഷർട്ടിനെയാണ്. പിന്നെ ഇവിടെ അമ്മാവൻ്റെ ഷർട്ട് ഉണ്ടായിരുന്നു. ഈ അമ്മാവനും അമ്മായി എന്നൊക്കെ പറയുമ്പോൾ അത്ര പ്രായമൊന്നുമില്ല കേട്ടോ, എന്നെക്കാളും കുറച്ച് പ്രായ വ്യത്യാസമുള്ളവർക്ക്. അപ്പോൾ കാര്യങ്ങൾ നടക്കട്ടെ, അടുത്തത് വഴിയേ ഞാൻ പറയും. ഹലോ, ബൈ ബൈ.